ഇനി മൂന്നാറിലേക്ക്. മൂന്നാർ എക്കോ പോയിന്റിൽ വിനോദസഞ്ചാരികൾക്ക് മർദ്ദനം. കൊല്ലത്ത് നിന്നെത്തിയ സഞ്ചാരികളെയാണ് ഹൈഡൽ ടൂറിസം കരാർ ജീവനക്കാരും ഫോട്ടോഗ്രാഫേഴ്സും ചേർന്ന് മർദ്ദിച്ചത്. പരിക്കേറ്റവരിൽ സ്ത്രീകൾക്കും കുട്ടികളും പരിക്കേറ്റു എന്ന് പറയുന്നു. രാഹുൽ വിജയൻ കട്ടപ്പനയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരും. പറയൂ രാഹുൽ വിജയൻ. എസ് കെ, ഇന്ന് ഉച്ചയോടെ കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. ഇന്ന് പുലർച്ചെയാണ് ഈ 17 സംഘം കൊല്ലത്ത് നിന്ന് മൂന്നാറിലേക്ക് വിനോദസഞ്ചാരത്തിന് വേണ്ടി എത്തുന്നത്. പല സ്ഥലങ്ങൾ ചുറ്റിക്കറങ്ങി കണ്ടതിന് ശേഷമാണ് അവർ മൂന്നാർ എക്കോ പോയിന്റിലേക്ക്, മാട്ടുപ്പെട്ടി എക്കോ പോയിന്റിലേക്ക് എത്തുന്നത്. ഇവിടെ എത്തി ഈ 17 ബോട്ടിങ്ങിനായി ഇറങ്ങുകയായിരുന്നു. പിന്നീട് ബോട്ടിങ്ങിന്റെ ടിക്കറ്റ് എടുത്തതിന് ശേഷം അധികമായ ഒരു 10 കൂടി തരണമെന്ന് ഹൈഡൽ ടൂറിസം ജീവനക്കാർ ഈ 17 സംഘത്തോട് ആവശ്യപ്പെട്ടു. എന്നാൽ ബോട്ടിങ്ങിനല്ലാതെ സാധാരണ വരുന്ന ആളുകൾക്ക് മാത്രം പോരെ 10 അധിക ടിക്കറ്റ് എന്നൊരു ചോദ്യമാണ് ഈ പ്രശ്നത്തിനൊക്കെ കാരണമെന്നാണ് ഈ മർദ്ദനമേറ്റ ആളുകൾ പറയുന്നത്. അതിൽ 62 വയസ്സുകാരിയായ നജീമ എന്ന് പറയുന്ന ആളെ ഈ ഹൈഡൽ ടൂറിസം ജീവനക്കാരും അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഗൈഡുകളും ഫോട്ടോഗ്രാഫർമാരും ചേർന്ന് സ്റ്റെപ്പിൽ നിന്ന് തള്ളിയിട്ടു എന്നുള്ളതാണ് പറയുന്നത്. ഇവരുടെ നട്ടെല്ലിന് പൊട്ടലുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. മാത്രമല്ല കുട്ടികളടക്കമുള്ള 17 സംഘത്തെയാണ് തടഞ്ഞു വെച്ചത്. എല്ലാവരുടെയും കൈ പിടിച്ചു തിരിക്കുകയും അവരെ മർദ്ദിക്കുകയും പരിക്കേൽപ്പിക്കുകയും അസഭ്യവർഷം നടത്തുകയും ചെയ്തു ഈ ഹൈഡൽ ടൂറിസം ജീവനക്കാരും അതുപോലെ തന്നെ ഗൈഡുകളും ഫോട്ടോഗ്രാഫർമാരും ചേർന്ന് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പരാതി. ഒന്നിലധികം പേർക്ക് ഗുരുതരമായ പരിക്കുണ്ട്. ഗുരുതരമായി പരിക്കേറ്റവരെ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. മറ്റു ചിലർ മൂന്നാറിലെ ടാറ്റ ഹോസ്പിറ്റലിൽ ചികിത്സയിൽ തുടരുകയുമാണ്. എന്തായാലും വിഷയത്തിൽ മൂന്നാർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇതിനു മുമ്പും ഈ ഹൈഡൽ ടൂറിസം ജീവനക്കാർക്കെതിരെ, ഇക്കോ പോയിന്റിലെ ഹൈഡൽ ടൂറിസം ജീവനക്കാർക്കെതിരെയും അവിടുത്തെ ഗൈഡുകൾക്കെതിരെയും ഫോട്ടോഗ്രാഫർമാർക്കെതിരെയും നിരവധി പരാതികൾ അവിടെ എത്തുന്ന സഞ്ചാരികൾ നൽകിയിട്ടുള്ളതാണ്. സമാനമായ അവസ്ഥയിലാണ് ഇന്നത്തെയും കാര്യം. എന്തായാലും ഈ പരാതിക്കാർക്ക് പുറമെ, ഈ മർദ്ദനമേറ്റവർക്ക് പുറമെ, ഈ ഹൈഡൽ ടൂറിസം ജീവനക്കാർക്കും മർദ്ദനമേറ്റിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ച് അവരും ചികിത്സ തേടിയിട്ടുണ്ട്. അവരും പരാതി കൊടുക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഓക്കെ, താങ്ക് യു. രാഹുൽ വിജയനാണ് കട്ടപ്പനയിൽ നിന്നും ചേർന്നത്.